ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജെന്നി എയിൻസ് ലേഡീസ് ക്ലോത്തിങ് സ്റ്റോർ കുത്തുകുഴി കോതമംഗലം. ഇന്ന് നമുക്ക് ആദ്യത്തെ ചുരിദാറിൻ്റെ വീഡിയോയാണ്. അതിനകത്തൊരു കുറേ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് കോട്ടണിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽ കാണിക്കാം. കോട്ടണിൽ ഇതേ ഫസ്റ്റ് വരുന്നതൊരു ഗ്രേ ഷെയ്ഡാണ്. ഇത് ഭയങ്കര ഡാർക്ക് ഗ്രേ അല്ല, ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ഒരു കളറിൽ വരുന്ന ഗ്രേ. അതിനകത്തേ കൂടെ ഇങ്ങനെ എംബ്രോയിഡറിയുടെ ഒരു വർക്കും വന്നിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് പ്രിൻസും ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ബ്ലോക്ക് പ്രിൻസ് മാത്രമേ ഉള്ളൂ, എംബ്രോയിഡറി വർക്ക് വന്നിട്ടില്ല. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ്. 1570 റേഞ്ചിൽ വരുന്നതാണ്. ഇതിൻ്റെ എല്ലാം ഷോള് വരുമ്പോൾ നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന ഷോള്, ഇങ്ങനെ കോട്ടണിൽ വരുന്ന ഷോള്. ഇതൊരു ഒരു ചോക്ലേറ്റ് പീച്ച് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഷോളിൻ്റെ. ഷോളിലും ഇങ്ങനെ ബ്ലോക്ക് പ്രിൻസ് വന്നിരിക്കുന്നു. അതേപോലെ കോട്ടണിൽ വരുന്ന പ്രിൻ്റഡ് ആയിട്ടുള്ള ബോട്ടം 1570. അടുത്തത് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ്, നല്ല ഗ്രീൻ ഇതേ ഗ്രീൻ ഷെയ്ഡ് ഇതേ ഇതാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെ എല്ലാം, എംബ്രോയിഡറി ആൻഡ് ബ്ലോക്ക് പ്രിൻസ്. ബാക്കിലും ബ്ലോക്ക് പ്രിൻസ്. അതിൻ്റെ ഷോള് വരുമ്പോൾ ഇതേപോലെ യെല്ലോയിൽ വരുന്ന ഷോള് ഇതേ യെല്ലോയിൽ വരുന്ന ഷോള്, പ്രിൻറ്റഡ് ബോട്ടം. അടുത്തത് വരുന്നത് യെല്ലോയിൽ വരുന്ന ടോപ്പ് ഇതേ ഇതാണ്. യെല്ലോ ഷെയ്ഡിൽ നല്ല യെല്ലോ. അത് മടക്കിക്കോ, അത് ബോട്ടോ. ഇതാണ് ഷോള് ഇതേ ഗ്രീനിൽ വരുന്ന ഷോള്, ഗ്രീനിൽ വരുന്ന അതെ നല്ല വലിയ ഷോളാട്ടോ. നല്ല നല്ല മെറ്റീരിയലാണ്. ഷോളും നല്ല മെറ്റീരിയൽ. അതിനകത്തെ കൂടെ തന്നെ ഇങ്ങനെ ഒരു ചെറിയ ഇതേ ഇങ്ങനെ ഒരു ത്രെഡിൻ്റെ ഒരു വീവിങ് പോലെയൊക്കെ പോയിട്ടുണ്ട്. ബ്ലോക്ക് പ്രിൻസ് മാത്രമല്ല, നല്ല ദുപ്പട്ടയാണ് ഇത്. കോട്ടണിൽ വരുന്ന ബോട്ടം. അടുത്തത് വരുന്നത് ഇതേ ഇത് നമ്മൾ ആദ്യം കാണിച്ച ആ ഷോളിൻ്റെ കളറാട്ടോ ഈ ടോപ്പ്. ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ചോക്ലേറ്റും പീച്ചും ഒക്കെ കൂടെ കൂടിയിട്ടുള്ളൊരു ഷെയ്ഡ്. ചോക്ലേറ്റും ഒരു ബ്രിക്കും കൂടിയൊക്കെ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതിൻ്റെ ഷോള് വരുമ്പോൾ ഗ്രേയിൽ വരുന്ന ഷോള്, ഷോളൊന്ന് വിടർത്തി തരണേ. ഇതാണ് ഷോള്, ഇത് ബോട്ടം. 1570 റേറ്റിൽ വരുന്നതാണ് ഇതെല്ലാം. ഇതിൻ്റെ ഷോള് വിടർത്തിക്കാം. ഇനി അടുത്തത് ക്രീമിൽ വരുന്ന കുറച്ച് സെറ്റുകളാണ്. ഇതേ ക്രീം, ആ ഒരു ക്രീം ഷെയ്ഡാണ്. ആ ക്രീം ഷെയ്ഡിൽ ഈ ബോഡിയെ കൂടെ തന്നെ സെൽഫായിട്ട് ഇതേ ഇങ്ങനെയൊരു പ്രിൻറ്റ് വരുന്നുണ്ട്. ചെറിയൊരു ഗോൾഡൻ്റെ ഒരു ത്രെഡിൻ്റെ ഒരു വീവിങ്ങും വരുന്നുണ്ട് നമുക്ക്. പക്ഷേ ഗോൾഡൻ ത്രെഡിൻ്റെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല, പക്ഷേ ഒരു നല്ല ഭംഗിയുള്ള ഒരു സെറ്റ്. അതിനകത്ത് സെൽഫായിട്ടുള്ള ഇങ്ങനെയൊരു പ്രിൻറ്റും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അതെ നെക്ക് പോർഷനിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത് ബീഡ് വർക്കും ഇതിങ്ങനെ ഹാൻഡ് വർക്കാണ്. അതെ ഇങ്ങനെ ബീഡ് വർക്കും ത്രെഡിൻ്റെ വർക്കും കൂടെയാണ് വന്നിരിക്കുന്നത്. സെൽഫ് പ്രിൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണിത്. ഇതിൻ്റെ ഷോള് വരുമ്പോഴും ദേ ഇതേപോലെ തന്നെ ആ ഒരു സെയിം ടോണിൽ വരുന്ന ഒരു ഇതിനകത്തെ കൂടെയും ചെറിയ ആ ഒരു ഗോൾഡൻ ത്രെഡിൻ്റെ ഒരു വീവ് ഇങ്ങനെ ഇതിൽ കൂടെയും ഇതിനകത്തെ കൂടെയും പോയിട്ടുണ്ട്. അത്ര നമുക്കങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ പാകത്തിനില്ല, പക്ഷേ ഒരു ടിഷ്യൂവിൻ്റെ ഫീല് പോലെ നമുക്ക് തോന്നും. പക്ഷേ സോഫ്റ്റാണ് മെറ്റീരിയൽ. ഇതാണ് അതിൻ്റെ കോട്ടൺ സിൽക്കിൽ വരുന്ന ബോട്ടം. 1450 ആണ് സെറ്റിൻ്റെ റേറ്റ്. 1450. ഇനി ശരിക്കും അത് എല്ലാം സെയിം തന്നെയാണ്. ഇത് ഇതിന് അതിൻ്റെ വർക്കിൻ്റെ പാറ്റേണിൽ മാത്രം ഡിഫറൻസ്. ഇത് ജസ്റ്റ് ആ വർക്കിൻ്റെ പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ട്. ഷോള് ദേ സെയിം തന്നെ വരുന്ന ഷോള്. ഈ ഷോളിൻ്റെ സൈഡിലും ദേ ഇങ്ങനെ ഒരു കര ഒരു സിൽവർ ആൻഡ് സെറിയുടെ ഒരു വീവ് ഇങ്ങനെ വന്നിട്ടുണ്ട്. സെയിം ഷോളും സെയിം ബോട്ടും, ഉള്ളി ആ നമ്മുടെ വർക്കിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അടുത്ത വർക്ക് കാണിച്ചു തരാം. ബാക്കി ഷോളും ബോട്ടവും എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അടുത്ത വർക്കിൻ്റെ പാറ്റേൺ ഇത് ഇങ്ങനെയാണ് വരുന്നത്.
1450 വേണ്ടല്ലേ. ഇനി അടുത്തത് വരുന്നത് ഇപ്പോൾ നമ്മൾ ഇനി കണ്ടത് ക്രീം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ബ്ലാക്കിൽ വരുന്ന കുറച്ച് സെറ്റുകൾ കാണാം. ഇത് 1580 റേഞ്ചിൽ വരുന്ന കുറച്ച് സെറ്റുകളാണ്. ദേ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ നെക്കിലത് ഇങ്ങനെ സിൽവറിൻ്റെ ഒരു സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട്. ലോവർ പോർഷനിലേക്കും ഇങ്ങനെ ഒരു സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവ് ദേ ഇങ്ങനെ അഡീഷണൽ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. സ്ലീവ് ഇങ്ങനെ അഡീഷണൽ കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഷോള് വരുമ്പോൾ ദേ ഇതാണ് ഇതിൻ്റെ ഷോള്. പിങ്കിൽ വരുന്ന ദേ നിറയെ ഇങ്ങനെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഷോള്. ഇതിൻ്റെ ലോവർ പോർഷനിലും ആ ഒരു പിങ്കിൻ്റെ ഒരു പൈപ്പിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ ടോപ്പിൻ്റെ ലോവർ പോർഷനിലും ഇങ്ങനെ ഒരു പിങ്കിൻ്റെ ഒരു ജസ്റ്റ് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ കോട്ടണിൽ വരുന്ന ബ്ലാക്കിൽ വരുന്ന ബോട്ടം. അടുത്തത് സെയിം, സോറി ഇത് 1850 ആട്ടോ, ഞാൻ തെറ്റിപ്പോയി പറഞ്ഞത്. 1580 എന്നല്ല പറഞ്ഞത്, 1850 ആണ്. ദേ ഇതാണ് ബ്ലാക്കിൽ ഇങ്ങനെ വരും. അതിൻ്റെ ഷോള് വരുമ്പോൾ ദേ ഇതാണ് ഷോളിൻ്റെ കളർ വരുന്നത്. ദേ ഷോളിൻ്റെ കളർ ഈ സെയിം കളർ തന്നെ ലോവർ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് എന്നെ പേര് പറയുന്ന ഒരു പിങ്കും ബ്രിക്കും ഒക്കെയാണ് ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ്. അത് ബ്ലാക്കിൽ വരുന്ന ബോട്ടം. നല്ല രസമാട്ടോ, നല്ലൊരു ഫങ്ഷണൽ വെയർ ആയിട്ടൊക്കെ ഇടാനായിട്ട് നല്ല സെറ്റാണ്. 1850. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് 1950 റേഞ്ചിൽ വരുന്ന സെറ്റുകളാണ്. 1950 റേഞ്ചിൽ അതെ ദേ ബ്ലൂ ഷെയ്ഡിൽ ഫുൾ ദേ ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ള സെറ്റ്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഇങ്ങനെ വർക്കാണ് വന്നിരിക്കുന്നത് ഒരേപോലെ തന്നെ. ഇതിൻ്റെ ലോവർ പോർഷനിൽ ഇങ്ങനെ ഒരു കാന്ത സ്റ്റിച്ച് കൊടുത്ത് അതെ ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ലോവർ പോർഷൻ. ഇതിൻ്റെ ഷോള് വരുമ്പോൾ നമ്മുടെ കോട്ടൺ കോട്ടയിൽ വരുന്ന ഷോള്. കോട്ടൺ കോട്ടയിൽ വരുന്ന ഷോള്, ഇതും കോട്ടൺ മെറ്റീരിയലാണ്. കോട്ടൺ മെറ്റീരിയലിലാണ് ഈ വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടം ഇത് 1950. അടുത്തത് വരുന്നത് സെയിം സെയിം തന്നെ, അതിൻ്റെ വർക്കിൻ്റെ പാറ്റേൺ ഒരല്പം ഡിഫറൻസ് ഉണ്ട്. ദേ ഇതിൻ്റെ വർക്കിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് ബ്ലൂവിൽ. ദേ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിൻ്റെ പാറ്റേൺ വരുന്നത് ഉണ്ടോ. അതിൻ്റെ ഷോള് വരുമ്പോൾ ദേ കോട്ടയിൽ വരുന്ന ഷോള്, കോട്ടൺ കോട്ടയിൽ വരുന്ന ഷോള്. ഇത് കോട്ടൺ കോട്ടയിൽ വരുന്ന ഷോളാണ്. അത് ഇതിൻ്റെ ക്ലോസ് അപ്പ് വ്യൂ കാണിച്ചു. എനിക്ക് ഒന്ന് ഇപ്പം ഉള്ള ജനറേഷനൊക്കെ എല്ലാവർക്കും കോട്ടൺ കോട്ട അറിയാമോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഷോള് കാണുമ്പോൾ ഇത് ഷോള് ഇങ്ങനെ ഒരു നെറ്റ് പോലെയൊക്കെ തോന്നുമ്പോഴേ കാണുമ്പോഴേ എന്താന്ന് വിചാരിക്കും. കോട്ടൺ കോട്ടയിൽ വരുന്ന ഷോളാണിത്. നമ്മൾ സ്റ്റാർ ചെയ്ത് ഉപയോഗിക്കണം. 1950. ഇനി നമ്മൾ പ്യുവർ ചന്ദേരിയിൽ വരുന്ന സെറ്റുകളാണ് കാണുന്നത്. അതിൻ്റെ റേറ്റ് വരുന്നത് 2390. ദേ ഇതിങ്ങനെ ഡിസൈനർ പീസസ്സാണ്. ഇത് ബ്ലാക്കാണ് വരുന്നത്. ബ്ലാക്കിൽ ദേ ലോവർ പോർഷനിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ദേ ബോഡിയെ കൂടെ ഇങ്ങനെ ത്രെഡിൻ്റെ ഒരു ചെറിയ മിററിൻ്റെ വർക്ക് ദേ ഇങ്ങനെ വന്നിട്ടുണ്ട്. ചെറിയ മിററിൻ്റെ വർക്ക്. ബാക്ക് സൈഡിൽ പ്ലെയിനാണ്. ബാക്ക് സൈഡ് ദേ ഡാമൻ പോർഷനിൽ മാത്രം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഒരു വർക്ക് ബ്ലോക്ക് പ്രിൻസ് പോലെയുള്ള വർക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഇത് പ്യുവർ ചന്ദേരിയിൽ വരുന്ന സെറ്റ്. ഇതിൻ്റെ ഷോള് വരുമ്പോൾ അതെ ഇതാണ് ഇതിൻ്റെ ഷോള്, ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത്. മെറൂണിൽ ഇങ്ങനെ പ്രിൻ്റ് വന്നിട്ടുള്ള ഷോള്. ഞാനൊരു മെറൂൺ ചുരിദാർ ഇട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് അത് ഇത് ഈ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ.
അടുത്തത് വരുന്നത് ബ്ലാക്കിൽ തന്നെയാണ് വരുന്നത്, പക്ഷേ അതിൻ്റെ ജസ്റ്റ് ആ പ്രിൻസിനൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ബ്ലാക്കിൽ തന്നെ വരുന്ന ഷോളും ഓപ്പൺ ചെയ്ത് വെച്ചു. ദേ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. സെയിം ആ ലോവർ പോർഷനിൽ വരുന്ന വർക്കിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഷോള് വരുമ്പോൾ അതേ ഇങ്ങനെ വരും. ദേ ഇതാണ് ഷോള്, ചന്ദേരിയിൽ വരുന്ന പ്യുവർ ചന്ദേരിയിൽ വരുന്ന ഷോള്, ബോട്ടം 2390. അടുത്ത 2750 വരുന്ന കുറച്ച് സെറ്റുകളാണ് കാണിക്കുന്നത്. ദേ ഇതിങ്ങനെ നല്ലൊരു ലിനൻ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന സെറ്റ്, ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഇങ്ങനെ സെൽഫായിട്ടും ഒരു കോൺട്രാസ്റ്റിലും വരുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോഡിയിലും ഇങ്ങനെ സെൽഫായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി വർക്ക് വേണ്ടാന്ന് തോന്നുന്നവർക്ക് ഇത് നല്ലൊരു സെറ്റാണ്. ഇതിനകത്ത് ഇതിൻ്റെ ദുപ്പട്ട ഭയങ്കര അട്രാക്റ്റീവ്. ഇത് കോട്ട കോട്ടണിൽ ഫുൾ ടെപ്ചി വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ദേ ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ട, ദേ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ദേ കോട്ടൺ കോട്ടയിൽ ഫുൾ ടെപ്ചി വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ട, അതിന് ബോട്ടം. ഇതാണേലും ബോട്ടവും നല്ല മെറ്റീരിയലാണ് കേട്ടോ, നമുക്ക് സ്ട്രെയിറ്റ് പാൻറ്റൊക്കെ അടിക്കാനാണേലും നല്ല മെറ്റീരിയലാണ്. അടുത്തത് വരുന്നത് ഒരു പീച്ച് ഷെയ്ഡിലാണ്. ദേ സഫീഷ്യൻ്റ് ആയിട്ട് മെറ്റീരിയലൊക്കെ അതെ ഇഷ്ടം പോലെ വീതി നീളമൊക്കെ ഉള്ള മെറ്റീരിയലാണ്. അതിൻ്റെ ഷോള് വരുമ്പോൾ അതെ നല്ലൊരു നല്ല കളർ കോമ്പിനേഷൻസ് അല്ലേ, യെല്ലോ ഹായ് ദേ നല്ല വലിയ ക്രിസ്മസ് ട്രീയിൽ ഉടക്കി നിൽക്കുക. ദേ നല്ല വലിയ ഷോളാട്ടോ ഉണ്ടോ, നല്ല ലെങ്തും ഒക്കെ ഉള്ള ഷോളാണ്. ദേ ബോട്ടം അടുത്തത് വരുന്നത് റെഡ്, റെഡിൽ ദേ ബേജ് ആൻഡ് റെഡാണ് അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ദേ ബേജ് ആൻഡ് റെഡിൽ വരുന്ന കോട്ടൺ കോട്ടയിൽ വരുന്ന വർക്ക് ഫുൾ വർക്ക് വരുന്ന ദുപ്പട്ട, ദേ ഇതാണ് സെറ്റ്. ഇത് ഈ മെറ്റീരിയൽ എല്ലാം നല്ല സൂപ്പർ മെറ്റീരിയൽസ് ആണ്. അടുത്തത് അതേ ഒരു ലൈറ്റർ ഒരു ഗ്രീൻ അതിൻ്റെ ഷോള് വരുമ്പോൾ അതെ ഉണ്ടോ, ഷോള് തിരിഞ്ഞു വരിക. അതെ ഇതാണ് ഷോള് വരുന്നത്. ബോട്ടം നല്ല ലിനൻ കോട്ടണിൽ തന്നെ വരുന്ന നല്ല ബോട്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ സ്പീഡ് പോസ്റ്റായിട്ടോ കുരിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.